ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. റോസ്മേരി അവസാനത്തെ പേഷ്യന്റിനെയും ഡോക്ടറുടെ മുറിയിലേക്ക് പറഞ്ഞുവിട്ട ശേഷം വാച്ചിൽ നോക്കി. സമയം 10:30. നാളെ ഈ സമയത്ത് അജിത് ദുബായിൽ ലാൻഡ് ചെയ്യും. മറ്റു സ്റ്റാഫ് എല്ലാം ഇറങ്ങിയിരുന്നു. ഡോക്ടർ ശ്രാവൺ റെഡ്ഡി ഇത്രയും വൈകി കൺസൾട്ടിംഗ് അപ്പോയിന്റ്മെന്റ് കൊടുത്തത് തനിക്കുള്ള പണിയാണെന്ന് അവൾക്ക് നന്നായി മനസ്സിലായി. എന്തായാലും ഈ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ താനും അജിത്തും കുവൈറ്റിലേക്ക് പറക്കും. 2 വർഷം നീണ്ട ദുബായ് ജീവിതത്തിന്റെ അവസാനം. നല്ലതും ചീത്തയുമായ കുറെ ഓർമ്മകൾ. അജിത്തുമായി ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം. സ്നേഹിച്ച് സ്നേഹിച്ച് അച്ചായൻ തന്നെയും മോനെയും ഇട്ടുപോയിട്ട് 8 വർഷം കഴിഞ്ഞു. ഡൽഹിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 6 വർഷം. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അജിത്തിനെ. 6 കൊല്ലവും തനിക്ക് തുണയായി തന്റെ ഒപ്പമുണ്ടായിരുന്നു. അന്ന് അവൾക്ക് 28ഉം അജിത്തിന് 24ഉം പ്രായം. പ്രണയം പതുക്കെയാണെങ്കിലും മുട്ടിട്ടു. അജിത്തിനെ അവളോടായിരുന്നു പ്രണയം. അവൾക്ക് ഒരു തുണയായിരുന്നു അവൻ. പിന്നെ ചെറിയ പ്രായം, അവളൊരു നല്ല ജീവിതം മുന്നിലുണ്ട്, അവളായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ഒരു തോന്നലായിരുന്നു അവൾക്ക് ആദ്യം. പിന്നെ പിന്നെ അവനുമായി എല്ലാ രീതിയിലും അടുത്തു. കാഴ്ചയിലും അവനും അവളും തമ്മിൽ ശ്വേതാമാനോനും ഫഹദ് ഫാസിലും പോലെയായിരുന്നു. തന്റെ അത്ര ഉയരം, കഷണ്ടയും ഉണ്ട്, മെലിഞ്ഞു വെളുത്ത് എപ്പോഴും ടീഷർട്ടും ജീൻസും മാത്രമിടുന്ന ഒരു കൊച്ചു പയ്യൻ. പ്രായക്കൂടുതലിന്റെ ഒരു മേധാവിത്വം അവർ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൾ കാത്തു സൂക്ഷിച്ചു. എന്നാൽ അവളുടെ ആ മേധാവിത്വം അവനും ആസ്വദിച്ചിരുന്നു. അങ്ങനെ കടന്നുപോയ 5 വർഷങ്ങൾ. അതിനിടയ്ക്ക് അവരുടെ ബന്ധം അവന്റെ വീട്ടിലറിഞ്ഞു. അവർ അവനെ കല്യാണത്തിന് നിർബന്ധിച്ചു. അവന്റെ അമ്മയുടെ നിർബന്ധം, കരച്ചിൽ, ആത്മഹത്യാ ഭീഷണി, പിന്നെ അവനെ വീട്ടിൽ വിളിച്ചുള്ള ശകാരം ഒക്കെ ആയപ്പോൾ തനിക്കും മടുത്തു. ഒരു കുട്ടിയുള്ള വയസ്സിനു മൂത്ത സ്ത്രീയെ സ്വന്തം മകൻ പ്രണയിക്കുന്നത് ആർക്കു ദയിക്കും? അവൾ പതിയെ പിൻവാങ്ങി. അതിനിടയ്ക്ക് ദുബായിലുള്ള അവളുടെ കൂട്ടുകാരിയും അറിയ അവൾക്ക് അവിടെ ഒരു ക്ലിനിക്കിൽ ജോലി ശരിയാക്കി. എല്ലാത്തിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ. അജിത്തിന്റെ വിവാഹം കഴിഞ്ഞു. അവൾക്ക് ആ ന്യൂസ് അറിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. പക്ഷേ മറിയ അവളെ സമാധാനിപ്പിച്ചു. മറിയ അവളെ പോലെ തുല്യ ദുഃഖിതയാണ്. ഭർത്താവ് വളരെ ചെറുപ്പത്തിലെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് ഉപേക്ഷിച്ചു കളഞ്ഞു പ്രണയ വിവാഹം. പക്ഷെ അവൾ ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ഗൾഫിലെത്തിയിട്ട് ഇപ്പോൾ 10 വർഷം കഴിയുന്നു. ജീവിതത്തിൽ പല തേപ്പുകൾ കിട്ടിയപ്പോൾ ആരോടും പ്രതിബദ്ധതയില്ലാതെ ഒരു ഫ്രീ ബേഡിനെ പോലെ ജീവിക്കുന്നു അവൾ. ഒരുപാട് സുഹൃത്തുക്കൾ, തന്റെ ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധങ്ങൾ, ആരോടും പ്രണയമില്ല. ആ ലൈഫിലേക്ക് മറിയ മേരിയെ ക്ഷണിക്കുകയായിരുന്നു. ആ ലൈഫിലേക്ക് അവളെ ആദ്യം ക്ഷണിച്ചപ്പോൾ മേരിക്ക് ആദ്യം ഭയമായിരുന്നു. പക്ഷെ പിന്നെ അത് മാറി. അജിത്തിനെ മറക്കാൻ അവൾക്കും ഒരു ചേഞ്ച് വേണമായിരുന്നു. മറിയത്തിന്റെ ലോകം അവൾക്ക് പുതിയതായിരുന്നു. നിശാപാർട്ടികളിൽ കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാരായ പണച്ചാക്കുകളുടെ മക്കൾ. അവിടെയൊന്നും ആരും ഒന്നിനും നിർബന്ധിക്കില്ല. അവിടെ വെച്ച് കണ്ടുമുട്ടിയ 2 പേർ അവളെ സഹായിക്കാനായി എത്തി. ദുബായിലും ഷാർജയിലും നിരവധി ബിസിനസ്സുള്ള ഒരു മലബാറുകാരൻ മുഹമ്മദ് സൽമാൻ, ഒരു അച്ചായൻ തോമസ് ജോർജ്. അവരെ പരിചയപ്പെട്ടതുകൊണ്ട് അവൾക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ ഇടയിലെല്ലാം അവൾക്ക് VIP ട്രീറ്റ് ആയിരുന്നു. പതിയെ പതിയെ അവൾ ആ ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ സൗഹൃദങ്ങളെല്ലാം കാലക്രമേണ ഇല്ലാതായി വന്നു. അതങ്ങനെ തന്നെയാണ്. അത്തരം സൗഹൃദങ്ങളിൽ യാതൊരു നിബന്ധനകളോ കടപ്പാടുകളോ ഇല്ല. ഉള്ള സമയം നേടാവുന്നത് നേടിയെടുക്കുക, അത്രമാത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവളുടെ ലൈഫിലേക്കാണ് അയാൾ കടന്നു വന്നത്. അവളുടെ ക്ലിനിക്കിൽ വിസിറ്റിംഗ് ഗൈനക് സ്പെഷ്യലിസ്റ്റ് ആയ ശ്രാവൺ റെഡ്ഡി, റെഡ്ഡി സാർ എന്നാണ് അവൾ വിളിക്കുന്നത്. റെഡ്ഡി സാർ അവളെ പരിചയപ്പെട്ട ശേഷമാണ് ആഴ്ചയിൽ ഒരു ദിവസം അവളുടെ ക്ലിനിക് കൺസൾട്ടിംഗ് തുടങ്ങിയത്. പുള്ളി പേര് കേട്ട ഡോക്ടറാണ്. 20 വർഷമായി ദുബായിൽ. ഒരു തെലുങ്കനാണ്. മലയാളം പക്ഷേ നന്നായി സംസാരിക്കും. 57 വയസ്സുണ്ടെങ്കിലും പ്രായത്തെ വെല്ലുന്ന ശരീരം, അതിന് ചേരുന്ന സംസാര രീതികളും ചുറുചുറുപ്പും ഒക്കെയായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി റെഡ്ഡി സാർ അവളുടെ ക്ലിനിക്കിൽ വന്നു തുടങ്ങിയിട്ട്. അയാൾ അവിടെ വന്നതിനു ശേഷം അവളുടെ ക്ലിനിക്കിൽ നല്ല തിരക്കാണ്. ആദ്യമൊക്കെ അയാൾ അധികമൊന്നും സംസാരിക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തിരുന്നില്ല. പിന്നെ സംഭവത്തിന് ശേഷമാണ് അയാൾ അവളോട് കൂടുതൽ അടുത്തത്. ഒരിക്കൽ ക്ലിനിക്കിൽ വെച്ച് പേഷ്യൻസ് എല്ലാം വന്നു പോയിരുന്നു. അന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഒരുപാട് നേരവും വൈകിയിരുന്നു. അന്ന് വയ്യാതെ തളർന്നിരുന്ന മേരിയെ കണ്ടപ്പോൾ റെഡ്ഡി സാർ പറഞ്ഞു, എന്തുപറ്റി മേരി, വയ്യാതായോ? ആ സാർ, വല്ലാത്ത ദാഹവും വിശപ്പും, എന്തെങ്കിലും കഴിക്കാതെ ശരീരം കുഴയുന്ന പോലെ. എനിക്കാണെങ്കിൽ 1 അടി നടക്കാൻ വയ്യ. ഡോക്ടർ സാർ അവളെ തൊട്ടു നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നല്ല ചൂടുണ്ടല്ലോ. ആ ഡോക്ടർ, ഈ ചൂടൊക്കെ ഞാൻ മാറ്റിത്തരാം. ആദ്യം നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്കും വിശപ്പുണ്ട്, എന്റെ കയ്യിലുള്ളത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശേഷം അവർ വിശപ്പും ദാഹവും അകറ്റി. പിന്നെ റെഡ്ഡി സാർ ആ ടോണിക്ക് കൂടെ കൊടുത്തപ്പോൾ മേരിയുടെ ചൂടെല്ലാം പമ്പ കടന്നു. നല്ല ഉഷാറാവുകയും ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. എന്തും പറയാനും ചെയ്യാനുമുള്ള അടുപ്പമുണ്ടായിരുന്നു അവർ തമ്മിൽ. ഡോക്ടർ റെഡ്ഡിയുമായി 1 വർഷം മുമ്പ് തുടങ്ങിയ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ മേരിയുടെ ഏക ആശ്രയം റെഡ്ഡി ഡോക്ടറാണ്. അയാൾക്കും മേരിയോട് താല്പര്യമായിരുന്നു. മേരി ഉണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അയാൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് ചൂടോടെ കഴിക്കാനായി അവൾ സാറിന്റെ ഫ്ലാറ്റിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ടായിരുന്നു.
അതിനിടയ്ക്ക് അവൾ ദുബായ് ഗവൺമെന്റിന്റെ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കി. പക്ഷെ ആറുമാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഫോൺ കോൾ അവളുടെ ജീവിതം മാറ്റിമറിച്ചു. അജിത് ഡിവോഴ്സ് ആയിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് മറ്റൊരു പയ്യനുമായി കല്യാണത്തിന് മുന്നേയുള്ള പ്രണയം. അജിത് വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. എന്ത് വേണമെന്ന് ആദ്യം ചിന്തിച്ചു, പിന്നെ മറിയം കുറെ അവളെ ഉപദേശിച്ചു. അത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അയാളെ ഉപേക്ഷിക്കരുത്. ഇപ്പോ കൂടെയുള്ള ആളുകളെല്ലാം ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവരാണ്. മറിയയുടെ ജീവിതം അവൾ ഉദാഹരിച്ചു. ആത്മാർത്ഥതയുള്ള ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അവൾ സുഖമായി കല്യാണം കഴിച്ച് ജീവിച്ചേനെ. പതുക്കെ പതുക്കെ അജിത്തുമായുള്ള ബന്ധം വീണ്ടും മുട്ടിട്ടു. റെഡ്ഡി സാറിന് അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അയാൾ ഇതറിഞ്ഞപ്പോൾ ആദ്യം നിരുത്സാഹപ്പെടുത്തി, പിന്നെ മേരിയുടെ ഇഷ്ടം എന്നും പറഞ്ഞു. എന്നാൽ റെഡ്ഡി സാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അവൾക്ക് പെട്ടെന്ന് പറ്റുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായിരുന്നു. ആ ഗവൺമെന്റ് ജോലിക്കുള്ള അപേക്ഷ അവൾ കൊടുത്തത്. പെട്ടെന്ന് അയാളെ അകറ്റിയാൽ ആ ജോലി നഷ്ടമായേക്കുമോ എന്ന് അവൾ ഭയന്നു. അങ്ങനെയാണ് ക്ലിനിക്കിലെ അവസാനത്തെ ദിവസം അയാൾക്ക് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തത്. അയാളുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും പോയതിനു ശേഷം അയാൾ മേരിയുടെ അടുത്തേക്ക് വന്നു. മേരി, നീ പോവുകയാണല്ലേ? അതെ സാർ, എനിക്ക് പോകണം. എനിക്ക് വേണ്ടിയാണ് അജിത്ത് വരുന്നത്. അറിയാം, ഇനി നിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് എന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്കത് തരണം. എന്താ സാർ, അതൊക്കെയുണ്ട്. അയാൾ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു ആ നിമിഷം. ശേഷം അയാൾ ചോദിച്ചത് അവൾ കൊടുത്തു. അവളുടെ കയ്യിലെ ആ നാടൻ രുചിക്കൂട്ട്, ഒപ്പം അയാൾ ഒരു സമ്മാനം അവൾക്കും കൊടുത്തു. അയാളുടെ സ്നേഹം ശരിക്കും അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾക്കൊരു വീട് വാങ്ങിക്കാനുള്ള ഒരു തുക അയാൾ അവൾക്ക് സമ്മാനിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവൾ യാത്ര പറഞ്ഞിറങ്ങി. പിറ്റേന്ന് എയർപോർട്ടിൽ അജിത്തിനെ കൂട്ടാൻ പോകുമ്പോൾ അവൾ സ്വതന്ത്രയായെന്നോണം ബസ്സിലിരുന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കണ്ടു. ഇനി പുതിയൊരു ജോലി സ്ഥലം, പുതിയ ആളുകൾ, പുതിയ ജീവിതം. അജിത്തിന്റെ ഭാര്യയായി തനിക്ക് ജീവിക്കണം. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അജിത്തിനെ കാത്തു നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് പെരുമ്പറ മുഴക്കി. ദൂരെ നിന്ന് നടന്നു വരുന്ന അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. തൽക്കാലം എടുത്ത ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ്. അവിടെ എത്തിയതിനു ശേഷമുള്ള ആ നിമിഷത്തിൽ അവനെ നോക്കി അവൾ പറഞ്ഞു, എത്ര നാളായെന്നോ ഈ കാത്തിരിപ്പ്. അജിത് അവളെ തന്നോട് ചേർത്ത് പിടിച്ചപ്പോൾ മേരി അവനറിയാതെ മനസ്സിൽ നിന്ന് പഴയ ഓർമ്മകൾ മായ്ക്കുന്ന തിരക്കിലായിരുന്നു. പിന്നീട് സർവം സഹായയായ ഒരു ഭാര്യയായി അവന്റെ ഒപ്പം ജീവിതം തുടങ്ങി. തന്റെ മകൾക്ക് അപ്പോൾ സ്നേഹം നിറഞ്ഞ ഒരു പപ്പയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ. വിട്ടുകഴിയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. ബന്ധങ്ങൾ കാരണം മനസ്സ് വിരിഞ്ഞു മുറുകിയാൽ പിന്നെന്താ അതിലൊരു രസമുണ്ടാവുക? മനസ്സൊരു പക്ഷിയാവട്ടെന്നെ, സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാവട്ടെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.